5.5 കോടിയോളം വരുന്ന EPF അംഗങ്ങളോടും 86 ലക്ഷം വരുന്ന EPF പെൻഷൻകാരോടും കേന്ദ്ര സർക്കാർ നീതി പുലർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BMSന്റെ നേതൃത്വത്തിൽ 1000 കണക്കിന് തൊഴിലാളികൾ ഇന്ന് തിരുവനന്തപുരം രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണാസമരം BMS അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗം സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനത്തിൽ അതിന്റെ സുഹൃത്ത് സമ്മേളനത്തിൽ സിയായിട്ടുള്ള അഖിലേന്ത്യാ സെക്രട്ടറിയും MP കൂടിയായ ശ്രീ എളമരം കരീം വരികയുണ്ടായി. എളമരം കരീം അന്ന് ഒരു കടലാസ് കഷ്ണം ഉയർത്തിയിട്ട് പറഞ്ഞു, BMS ആവശ്യപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളാണെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞു, അതുപോലൊരു കടലാസ് കഷ്ണം ഉയർത്തി ഈ ഗവൺമെന്റിനെതിരെ സിഐടി നടത്തിയത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. BMS അങ്ങനെയാണ്, BMS രാഷ്ട്രീയം നിറം നോക്കി അവിടെ ആരാണ് ഭരിക്കുന്നത് നോക്കിയിട്ടല്ല. ബഹുമാന്യ അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളിക്ക് ഗുണപരമായ ഏത് തീരുമാനമെടുക്കുമ്പോഴും ഇരുകൈയും അടിച്ചതിനെ സ്വീകരിക്കുകയും തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ അതിശക്തമായ നിലപാടതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് BMS. ചുരുങ്ങിയ EPF പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, പെൻഷനോടൊപ്പം DA ലിങ്ക് ചെയ്യുക, പെൻഷനുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന 15,000 രൂപ എന്ന ശമ്പള പരിധി ഇരട്ടിയായി ഉയർത്തുക, കേന്ദ്ര ഗവൺമെന്റിന്റെ PFലുള്ള കോൺട്രിബ്യൂഷൻ പുനഃസ്ഥാപിക്കുക, PF പെൻഷൻ കണക്കാക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കുക, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ BMS ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ധർണാസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. നാഷണൽ പെൻഷൻ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ 10% ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ച് 18.5% കേന്ദ്ര സർക്കാർ കുറഞ്ഞ വേതനം പറ്റുന്ന തൊഴിലാളികളുടെ EPF വിഹിതം 1.16% നിർത്തലാക്കിയിരിക്കുന്നത് വളരെ വിചിത്രമാണെന്നും EPS പെൻഷനുള്ള ശമ്പള പരിധി 15,000 രൂപയാക്കി നിശ്ചയിക്കുകയും 15,000 രൂപയിൽ കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നവർക്ക് പെൻഷൻ സ്കീമിൽ തുടരാൻ കഴിയില്ലെന്നതും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും നിബന്ധന EPS 95 അന്തസത്തയെ തന്നെ തകർത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 5.5 കോടിയാണ്, 86 ലക്ഷം വരുന്ന പെൻഷൻകാരുണ്ട്. കേരളത്തിൽ മാത്രം 25 ലക്ഷം EPF വരിക്കാരുണ്ട്. 10 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുണ്ട്. ഈ ആളുകളെ ബാധിക്കുന്ന വളരെ മർമ്മപ്രധാനമായ ആവശ്യങ്ങളാണ് BMS ഉന്നയിക്കുന്നത്. അതിൽ 1-2 പ്രശ്നങ്ങൾ ഏറെ ഗൗരവമാണ്. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു. BMS രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച രാജ്ഭവൻ മാർച്ചിന് BMS സംസ്ഥാന പ്രസിഡന്റ് B.ശിവജി സുദർശനൻ, ജനറൽ സെക്രട്ടറി GK അജിത്ത്, സംസ്ഥാന സംഘടനാ സെക്രട്ടറി K.മഹേഷ്, സംസ്ഥാന ഖജാൻജി C.ബാലചന്ദ്രൻ, സംസ്ഥാന ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. രാജ്ഭവന് മുന്നിൽ നടന്ന ധർണയിൽ സംസ്ഥാന അധ്യക്ഷൻ ശിവജി സുദർശനൻ അധ്യക്ഷത വഹിച്ചു. കൊടിയുടെ നിറം നോക്കി ഈ സംഘടന ഇന്നേവരെ പ്രക്ഷോഭം നടത്തിയിട്ടില്ല. മറിച്ചെന്നും തൊഴിലാളികളെ ബാധിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെതിരെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും സൃഷ്ടിച്ച് ആ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനമാണ് BMS. മറിച്ച് നിങ്ങൾക്കറിയാം, രാഷ്ട്രീയ ദാസ്യന്മാരായി പ്രവർത്തിക്കുന്ന നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. കഴിഞ്ഞ മാസം ആഗസ്റ്റ് 14 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് തലേ ദിവസം ഇതേ സ്ഥലത്ത് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത രാജ്ഭവൻ മാർച്ച് നടത്തി. എന്താ ആ രാജ്ഭവൻ മാർച്ചിലെ അവരുടെ മുദ്രാവാക്യം? നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ഈ നടത്തി വന്ന ഈ മാർച്ചിൽ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾ മുൻ. ദേശീയ സെക്രട്ടറി V.രാധാകൃഷ്ണൻ,
നിർവാഹക സമിതി അംഗം കെ കെ വിജയകുമാർ, അഡ്വക്കേറ്റ് എസ് ആശാമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ രാഗേഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഇ വി ആനന്ദ് നന്ദി പറഞ്ഞു. ആവശ്യങ്ങൾ ഉന്നയിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒപ്പിട്ട ഭീമഹർജിയും പ്രധാനമന്ത്രിക്കുള്ള നിവേദനവും രാജ്ഭവനിൽ ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി, അച്ചൻകോവിൽ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ, നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ അഗസ്തിക്കോട്. കോൺടാക്ട് 9447244659 8921837847. യുവർ ഡ്രീം ആർ പ്രയോറിറ്റി. ടുഗദർ, we build the heart of your family's future.